ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഷിഹാബ് ചോറ്റുവിൻ്റെ ഹജ്ജ് യാത്ര 110-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ യാത്രാ വിവരണമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുന്നേ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഷിഹാബുക്ക് ഇന്നലെ ഫിറോസ്പൂർ എന്ന സ്ഥലത്തെ മക്കു എന്ന ഒരു സ്ഥലത്തായിരുന്നു ഇന്നലെ അദ്ദേഹം സ്റ്റേ ചെയ്തത്. രണ്ട് ദിവസത്തെ യാത്ര ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ഓരോ അപ്ഡേഷനും ഞാൻ പറയാൻ തുടങ്ങിയിട്ട് ശരിക്കും എൻ്റെ ഒരു വീഡിയോസ് തുടങ്ങിയിട്ട് 106 ദിവസമായിട്ടോ. കാരണം അദ്ദേഹം നടന്നിട്ട് 110 ആണെങ്കിൽ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് 106 ദിവസം. കാരണം അദ്ദേഹത്തിൻ്റെ 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ഓരോ ദിവസവും അദ്ദേഹത്തിനെ കുറിച്ച് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, വീഡിയോ അപ്ഡേറ്റ് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമാവുന്നുണ്ട്. അതേപോലെ തന്നെ എന്നെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ എല്ലാവർക്കും 1000 നന്ദി ഞാൻ ഈ ഒരു നിമിഷത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഷിഹാബുക്കൻ്റെ യാത്രയുടെ 110-ാമത്തെ ദിവസം അതിനിർണായ ഘട്ടം തന്നെയാണ്. കാരണം ഇനി ഏറി വന്നാൽ 2 ദിവസം മാത്രമേ ഇന്ത്യയിൽ ഉണ്ടാവുള്ളൂ. അടുത്ത രാജ്യത്തേക്ക് അദ്ദേഹം കടക്കാൻ പോകുന്നത് ഒരു പക്ഷേ 2 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ, അതായത് വാഗാ ബോർഡർ എത്തി. അവിടെ നിന്നും അടുത്ത നമ്മുടെ ഇന്ത്യ വിടാൻ ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ഓരോ ദിവസങ്ങളും നാം ഏവരും എന്താ പറയുക, പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്ന ഒരു മലയാളി യൂട്യൂബർ എന്ന് പറയുന്നത് ജിഹൂസ് ലൈഫ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിനെയും കൂടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. കാരണം അദ്ദേഹത്തിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ആവാൻ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ജിഹൂസ് ലൈഫ് തൻ്റെ സന്തോഷ വാർത്ത നമ്മളിലേക്ക് അറിയിക്കുന്ന ആ ഒരു ഓൺ വോയിസ് കേട്ട് നോക്കിയാലും നമുക്ക് അദ്ദേഹം എന്താ നമുക്കും കൂടി ഒരു സന്തോഷം തരുന്നതാണ്. കാരണം ഞാനൊക്കെ എന്താ പറയുക, പാകിസ്ഥാൻ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ അപ്ഡേഷൻ കിട്ടും, ആര് തരും, ഷിഹാബുഖാൻ്റെ കൂടെ ആര് പോകുന്നുള്ള ടെൻഷൻ, നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരു ടെൻഷനായിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷമായ ആ ഒരു ജിഹൂസ് ലൈഫിൻ്റെ വാക്കിലേക്ക് നമുക്ക് പോയാലോ. പിന്നെ നിങ്ങളോട് പറയാനുള്ള മറ്റൊരു സന്തോഷ വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഷാ അല്ലാ ഷിഹാബുക്കയുടെ കൂടെ പടച്ചവൻ തൗഫീഖ് ചെയ്ത് കഴിഞ്ഞാൽ, സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി കഴിഞ്ഞാൽ ഷിഹാബുക്കയുടെ കൂടെ ഞാനും പാകിസ്ഥാനിലേക്ക് പോകും. അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യുക. ഇന്ത്യയിൽ ഇത്രയും ദിവസം 110 ദിവസം, ഇന്നത്തേക്ക് 110 ദിവസമാണ്, ഇത്രയും ദിവസം ഷിഹാബുക്കയ്ക്ക് വേണ്ടിയിട്ട് ഷിഹാബുക്കയുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനിലും അതുപോലെ ഷിഹാബുക്കയുടെ കൂടെ പോകാനും ഷിഹാബുക്കയ്ക്ക് വേണ്ടിയിട്ട് വേണ്ട ഹെൽപ്പുകൾ ചെയ്യാനും എനിക്ക് സാധിക്കണം. അതുവേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് വീഡിയോയിൽ പറയുന്നത്, ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയും 3-ോ 4-ോ ദിവസം കൂടി ഷിഹാബുക്ക പാകിസ്ഥാനിലേക്ക് കയറും. അപ്പോൾ ഇത് നിങ്ങളോട് പറയേണ്ടത്, നിങ്ങളോട് ദുആ ചെയ്യാൻ പറയേണ്ടത് എൻ്റെ കടമയാണ്. അപ്പോൾ നിങ്ങളുടെ ദുആ ഉള്ളത് കൊണ്ടാണ് ഷിഹാബുക്ക ഇത്രയും ദിവസം 110 ദിവസം യാത്ര ചെയ്ത് ഇവിടെ എത്തിയത് ഒരു പ്രശ്നമില്ലാതെ. അപ്പോൾ നിങ്ങൾ ഷിഹാബുക്കയ്ക്ക് ദുആ ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് വേണ്ടിയും നിങ്ങളുടെ ദുആയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണം. ഷിഹാബുക്കൻ്റെ കൂടെ ഒരാളും കൂടെ പോകുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ ജിഹൂസ് ലൈഫിന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം അദ്ദേഹത്തിൻ്റെ യാത്രയുടെയും യാത്രാ വിവരണങ്ങളെയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒപ്പിയെടുത്ത് നമ്മളിലേക്ക് എത്തിച്ച് തരാനായിട്ട് ജിഹൂസ് ലൈഫിന് കഴിയട്ടെ. അതേപോലെ തന്നെ മക്കയിലേക്കുള്ള ആ പുണ്യയാത്രയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ശരിക്കും ഒരു നിയോഗം തന്നെയാണ്, ദൈവത്തിൻ്റെ ഒരു നിയോഗം തന്നെയായിരിക്കാം ജിഹൂസ് ലൈഫിന് കൂടെ പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അദ്ദേഹം ഇന്നലെ രാത്രി ഫിറോസ്പൂരിലെ മക്കു എന്ന സ്ഥലത്ത് നിന്നും അദ്ദേഹം ഇറങ്ങുമ്പോൾ രാത്രി 7 മണിക്കാണ് അദ്ദേഹം ഇറങ്ങിയത്. ആ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പേരാണ് ഇന്നലെ രാത്രിയിലും കൂടെ അദ്ദേഹത്തിന് വേണ്ടി കാത്തുനിന്നത്. അപ്പോൾ അദ്ദേഹം എല്ലാം പറയുന്നുണ്ട്, നിങ്ങൾ 5 നേരം നിസ്കരിച്ച് എന്താ പറയുക, പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. നിങ്ങൾ പ്രാർത്ഥനയിലൂടെ ദുആ ചെയ്യുമ്പോഴാണ് എനിക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അദ്ദേഹത്തിൻ്റെ നടത്തത്തിന് ഒരിക്കലും ഒരു കളങ്കം, ഒരു പ്രശ്നവും ഉണ്ടാവാതിരിക്കട്ടെ. ഷിഹാബുക്ക ഇന്നലെ നടന്നത്
ഏകദേശം 7 മണിക്കാണെന്ന് പറഞ്ഞു. ആ 7 മണിക്ക് അദ്ദേഹത്തിന് നടത്തം ആരംഭിച്ച് 11 മണിയോടുകൂടി അദ്ദേഹം 11:15 അദ്ദേഹം നടത്തം അവസാനിപ്പിച്ച് 25 കിലോമീറ്ററാണ് അദ്ദേഹം നടന്നിരിക്കുന്നത്. ഇന്നലെ ജിറാലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്നലെ അദ്ദേഹം സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. അതായത് ഇന്നലത്തെ ഡേറ്റാണ് ഞാൻ പറയുന്നത്, തിങ്കളാഴ്ച 110-ാമത് ദിവസമാണ് അദ്ദേഹത്തിന്റെ യാത്ര. അപ്പോ അദ്ദേഹത്തിന്റെ യാത്ര അവസാനിക്കുമ്പോൾ ഏകദേശം 11:15 25 കിലോമീറ്ററാണ് അദ്ദേഹം ഇന്നലെ നടന്നിരിക്കുന്നത്. ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട്, ആ ഒരു എത്രയും പേരുടെ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ശിഹാബക്കിക്ക് നടക്കാനുള്ള ആരോഗ്യം കിട്ടിയത്. അപ്പോൾ വീണ്ടും തുടർന്നും നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കൂടാതെ തന്നെ നിങ്ങളുടെ ദുആയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മോൾക്ക് വയ്യാണ്, മാറിയിട്ടില്ല, ഇപ്പോഴും കണ്ണില് നല്ല നീല കളറുണ്ട്, മാറിയിട്ടില്ല, മരുന്ന് തന്നിട്ടുണ്ട്, 7 ദിവസം കഴിഞ്ഞിട്ട് പോകാനാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ മക്കൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ശിഹാബുക്കനെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നത് പോലെ നിങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. പിന്നെ ദൈവത്തെ വിശ്വസിച്ചിട്ടാണ്, ദൈവത്തിന് മാത്രമേ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസൊക്കെ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ഒരു വിധിയായിരിക്കാം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അതിൽ ഒരുപാട് പേര് നമ്മളെ വിമർശിക്കുന്നവരുണ്ട്, അപ്പോൾ ആ ഒരു വിമർശനങ്ങളൊന്നും കേൾക്കാതെയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ കുറേ ഒത്തിരി പേരുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് മുന്നിലേക്ക് 2 പേര് അല്ലെങ്കിൽ 100 പേര് ഈ വീഡിയോ കാണുന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട് എനിക്ക്. അപ്പോൾ എല്ലാവരും ഇത്രയും നാളും എനിക്ക് തന്ന സപ്പോർട്ട് ഇനിയും തുടർന്നും ഉണ്ടാവണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.